ആഭ്യന്തരമുണ്ടോ അകത്ത്? മിനിസ് ഉറങ്ങാണ്. അത് പിന്നെ ഉറങ്ങിയല്ലേ പറ്റൂ, ഉദ്യോഗം മന്ത്രിപ്പണിയല്ലേ. എന്റെ കർത്താവേ, ഉറക്കത്തിൽ നഖം വെട്ടുന്ന ഒരു ആഭ്യന്തരമന്ത്രിയെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കറിയാച്ച, തനിക്ക് 100 ആയുസ. ഇപ്പൊ തന്റെ കാര്യം ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. അതിന് തന്റെ നഖവും മുഖവും ചെത്തിത്തരുന്നത് ഞാനല്ലോ. രാഷ്ട്രീയത്തിലെ സകല പരട്ടകരുടെയും വണ്ണാക്കൽ കാളകൂടെ ഒഴിക്കുന്നവനാണ് താനെന്ന് എനിക്കറിയാം. പക്ഷേ കാഞ്ചിനപ്പള്ളി മെനക്കെടുത്ത ചെന്നേക്കാടാ. കറിയാച്ച, തനിക്ക് തന്നെ പറ്റി. രണ്ടെണ്ണം വീശ്യപാടെ ഇങ്ങ് നേരെ പോരുകയായിരുന്നല്ലേ. ആ കറിയാച്ച, നമ്മൾ രണ്ടും അന്നേ പറഞ്ഞതല്ലയോ, ഈ സെൻട്രൽ മിനിസ്ട്രിയുടെ IMF-ഉം നാണയനിധിയും മണ്ണാങ്കട്ടിയൊക്കെ മറുകുറ്റി വായി ഒന്ന്. എന്നിട്ട് ഇപ്പൊ എന്നായി? തന്റെ ചേക്കടിച്ച് പൊട്ടിക്കേണ്ട കലികളാ ഞാനിവിടെ ഇരിക്കുന്നു. എന്നെ വെറുതെ വേവ് പിടിപ്പിക്കരുത്. റോയിച്ചന്റെ സസ്പെൻഷന്റെ കാര്യം പറയണോ? ഓ, അത് ഞാൻ മറന്നുപോയി. അത് നിസ്സാരമല്ലേ. ഒരു 2-3 മാസം കഴിയുമ്പോ ഈ ചെന്നേക്കാടൻ തിരിച്ചവനെ സർവീസ് കയറ്റത്തില്ലേ? എടോ, താപ്പും താങ്കും എന്നോട് വേണ്ട. ചെന്നേക്കാടനും കറിയാച്ചനും തമ്മിലുള്ള ബന്ധം ഈ കോലഞ്ചേരി ഗസ്റ്റ് ഹൗസ് തുടങ്ങിയതാണോ? അല്ലല്ലോ. പാലാ റേഞ്ചും പാമ്പാട് റേഞ്ചും കറിയാച്ചന്റെ കയ്യിലുള്ളപ്പോ പണ്ട് ഒരുമിച്ച് സർജിക്കോൾ ചുമന്ന പാരമ്പര്യത്തിന് നന്ദിയെങ്കിലും കാഞ്ഞിരപ്പള്ളിക്കാരോടൊന്ന് കാട്ടടോ, ചൊറിയം കാടാ. ഞാനിപ്പൊ എന്നതാ വേണ്ടേ? താൻ പറ. കോളേജിൽ കയറി പിള്ളേരെ തല്ലി ആശുപത്രിയിലാക്കി എന്ന് പറഞ്ഞ് തന്റെ DGP എടുത്ത നടപടി ഉണ്ടല്ലോ, അതാ പച്ചപക്ഷം കൊണ്ട് അങ്ങോട്ട് വെട്ടാൻ പറ. താനും തന്റെ DGP ഒരു ഓശാരം ചെയ്യണ്ട, ന്യായം മാത്രം നോക്കിയാ മതി. പോലീസുകാരുടെ തല്ലുകൊണ്ട് പിള്ളേര് തന്നെ പറയുന്നുണ്ട് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ആ കല്ലൂക്കാരൻ സന്തതിയാണെന്ന്. ആ DGP ഒരു പ്രശ്നക്കാരനെ കാര്യം കോപ്പും പറയണ്ട. കല്ലൂക്കാരൻ പറഞ്ഞ അണ്ടർവെയറെ കാക്ക് തോറിയാൽ അവഞ്ചത് കഴുകി കൊടുക്കല്ലോ, അത് താൻ പറഞ്ഞിട്ടാണോ? എടോ, സ്നേഹിച്ചാൽ ചങ്കു പറിച്ചു കൊടുക്കുന്നവരാ കാഞ്ചിരപ്പള്ളിക്കാരെന്ന് തന്നെ പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കണ്ടല്ലോ. അതുപോലെ പിണങ്ങിയാൽ തീയാണോ കടലാണോ ഈ കറിയാച്ച നോക്കത്തില്ല. ഞാൻ വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് എന്റെ റോയിച്ചൻ ഈ കോലഞ്ചേരി സ്റ്റേഷൻ ചാർജ് എടുത്തിരിക്കണം. അതിന് താനിനെ ആണ്ട ഉറപ്പൊന്നും നോക്കണ്ട. അഥവാ നോക്കിയാൽ ചെന്നൈക്കാരൻ വീണ്ടും പാലാ റേഞ്ചിലും പാമ്പാട് റേഞ്ചിലുമുള്ള എന്റെ നാട്ടുകാർക്ക് 10 ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതുറപ്പാ. പറയുന്നവരാണ് തനിക്ക് ഓർമ്മയുണ്ടല്ലോ. വിഷമിക്കണ്ടടാ മക്കളെ, ഇതുപോലെ എത്ര കറിയാമാരെയും ചെന്നക്കാളന്മാരെയും കണ്ടവനായി ഈ കുട്ടപ്പായി. ഒരുത്തന്റെയും വിഷപ്പല്ലെടുക്കാതെ കല്ലൂക്കാരന്മാരടങ്ങിയിരുന്നിട്ടില്ല. അച്ചായൻ എന്തോ പറഞ്ഞാലും ഇത് നമുക്ക് ഇത്തിരി ക്ഷീണമായി പോയി. പോലീസുകാരുടെ നാട്ടുകാരുടെ മുമ്പില് നമുക്കിനി എന്നതാ ഒരു വില? ശരിയാ, ശരിക്കും നണക്കേടായി. പിള്ളേരും പോലീസും അടികൊണ്ട് ആശുപത്രി കട്ടിലായത് മിച്ചം. എന്തിനാടാ കുട്ടപ്പായി നീ ഇങ്ങനെ ദിവസം ഓരോ ലീലാവിലാസങ്ങൾ കാണിക്കുന്നേ? നീയൊക്കെ ഇനി പുലിപ്പാല് കുടിച്ചാലും കറിയാടെ മക്കളെ രോമത്തെ തൊടാൻ പറ്റത്തില്ല. ഈ തള്ളപ്പിശാനെ വിളിച്ചോളൂ പോടി. ഓ, എന്റെ മിശികായെ, ഇങ്ങനെ ഒരു തള്ളയുടെ വയറ്റിലാണല്ലോ ഞാൻ ജനിച്ചത്. കൂറങ്ങും ചോറിങ്ങും. അതേടാ, നീ പാട്ടയും പെറുക്കൊണ്ട് നടന്ന കാലത്ത് നന്നാവുന്നെങ്കിൽ നന്നായിട്ടെന്ന് കരുതി ഞാനല്ലേ കാഞ്ഞിരപ്പള്ളിക്കാരുടെ കൂടെ കൊണ്ട ചേർത്തേ. എന്നിട്ട് നീ എന്തോന്നാ കാണിച്ചേ? അവന്റെ പൊങ്കളെ കൈയും കാലും കാണിച്ച് മോഹിപ്പിച്ചിട്ടേ അവസാനം ആ പെണ്ണിന് ചതിക്കല്ലേ ചെയ്തത്. എന്നിട്ട് മാറിയെന്ന് വീമ്പു പറയുന്നു. ഏത് നേരം മക്കളെ ചൊറിഞ്ഞോണ്ടിരുന്നാലും സമാധാനാവത്തുള്ളോ? അയ്യോടി, ഞാൻ ചൊറിയത്തല്ലേ ഉള്ളൂ, നീ തറവാട് തന്നെ മാന്തി പൊളിച്ചോണ്ടിരിക്കല്ലേ. അയ്യോ, ഇടിയാന്റെ ശബ്ദമല്ലേ കേക്കുന്നേ. അയ്യോ, എടി കത്രേനേ, ഓടി വാടി. അയ്യോ, എന്റെ കർത്താവേ, ഇടിയാണ് തന്നെ പറ്റി. ഇക്കണ തൊച്ച വെക്കാതെ എന്റെ അമ്മേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാനൊരു പുതിയ യോഗ ചെയ്ത് നോക്കിയതല്ലേ. അയ്യോ, നിങ്ങൾ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്ന കണ്ടോണ്ടേ നിങ്ങൾ ഈ കോപ്രാണ്ടി തരം ഒക്കെ കാണിക്കാൻ പോയാലേ? ദേ, വയസ്സുകാലത്ത് വല്ല വിലക്കും വീണാലേ? അത് മതി. ഓ, എടി അന്നാമ്മേ, എനിക്ക് വയസ്സായി പോയി. എന്റെ നടപടിക്രമത്തിൽ എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഓ, പിന്നെ കൊച്ചുവെളുപ്പാൻ കാലത്താ ഒരു ശൃംഗാരം. നിങ്ങൾ വേഗം പള്ളിയിൽ പാനൊരുങ്ങ്. ആ, നീ പോയാ മതി. അല്ലേലും ഈ തന്തയ്ക്കും മക്കൾക്കും ദൈവവിശ്വാസം തൊട്ട് തേണ്ടിയിട്ടില്ല. അതിലും കൂടി ദിവസവും രാവിലെ നീ പള്ളിയിലോട്ട് ഷട്ടർ സർവീസ് അടിക്കുന്നുണ്ടല്ലോ. അതുമല്ല, ഇക്കണ്ട സത്യക്രിസ്ത്യാനിനെ മുഴുവൻ പരാതി വെക്കാൻ കർത്താവ് ഈശോമിശിഹായ്ക്ക് സമയമില്ലടി. അതുകൊണ്ട് എന്റെയും പിള്ളേരുടെയും പ്രതിനിധിയായി നീ അങ്ങോട്ട് പോയച്ചാ മതി. അയ്യണ, ഇത് പള്ളിയാ, പഞ്ചായത്ത് ഓഫീസൊന്നും അല്ല പ്രതിനിധിയായിട്ട് പോവാൻ. നീ നല്ല തമാശക്കാരിയാണല്ലോ. സൂക്ഷിച്ചു കേട്ടിട്ടില്ലെങ്കിലേ വല്ല സർക്കസുകാരത്തിന്റെ പൊക്കിക്കൊണ്ട് പോവും. എന്നാ ബഫൂണാക്കാൻ. എടി ആ അന്തപ്പൻ
സണ്ണിച്ചനെ എസ്റ്റേറ്റിൽ കൂടെ വിടാൻ പോയിട്ട് വന്നില്ലേ? ആ എനിക്കറിയാൻ മേല. എന്താ അമ്മച്ചി വിളിച്ചത്? വിളിച്ചിട്ട് കൊറേ നേരെ ആയല്ലോ, ഇപ്പോഴാണോ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? ഞാൻ അപ്പുറത്തായിരുന്നു അമ്മച്ചി. എടി കൊച്ചേ, നീ എപ്പോഴും ഇങ്ങനെ ആനപ്പുറത്തായാലേ താഴോട്ട് ഉറങ്ങാൻ പറ്റാതെ വരും. പോ പോ. ഇപ്പോൾ ഇത് എന്ത് ഭാവിച്ചുള്ള നടപ്പാടി? ആമ്പിള്ളേരുള്ള വീടാണ്, വല്ല വിചാരമുണ്ടോ? എന്നാ പറ്റി? നെഞ്ചത്തും വല്ല തുടങ്ങിയിട്ട് നടക്കാൻ പറയും. അയ്യേ, ഛേ, കൊച്ചുന്നാള് മുതലേ അവൾ ഇവിടെ വളർന്നതല്ലേ. തന്നെയല്ല, അങ്ങനെയുള്ള വേണ്ട വിചാരങ്ങളൊന്നും എന്റെ മുഖം കൊണ്ടാവത്തില്ല. ഏ ഇല്ല ഇല്ല, അരപ്പളത്തിന്റെ പൂച്ച മുക്കാപ്പളത്തിൽ ദൈ കുടിച്ച പോലെ അവിടെ ഇരിപ്പ്. ഒന്ന് പോ മനുഷ്യ, ഇല്ലാണ്ട് ഒരു വർത്താനം കേട്ടില്ലേ? എന്റെ കർത്താവേ, ഇതൊക്കെ കാണുമ്പോ പിള്ളാരുടെ അല്ല എന്ത് തന്നെ സമതൽ തെറ്റുമെന്നാ എനിക്ക് പേടി. എനിക്കിപ്പൊ മക്കളെ അല്ല പേടി, നിങ്ങളെയാ. ആരപ്പാ ഇത് കരുണാനിധിയോ? ഊരണ്ടടാ ഊരണ്ട, വേണമെങ്കി ഉറങ്ങുമ്പോഴും കണ്ണ് തന്നെ വെച്ചോ. നീ എന്താടാ വരാരത്ര വൈകിയത്? മൊനാളി വരുന്ന വഴിക്ക് കാരണം ഡെൽക്കോ കേട്ടോ. ഡെൽക്കോയോ? അതായത് ഡെൽക്കോ എന്ന് പറഞ്ഞാലേ. ഓ മതി മതി മതി, നീ ചരക്കിനെ വേഗം പള്ളിക്കൂടെ എത്തിക്ക്. തമ്മിലടിച്ച് ചാവാൻ നടക്കുന്നവന്മാരൊക്കെ അടിച്ച് ചാവട്ടടി. അത് നീ എന്തിനാ അവനെതിരെ പോലീസ് പറയാൻ പോയത്? പോലീസുകാർ വന്ന് എത്ര ചോദിച്ചിട്ടും ഹോട്ടലുകാർ പോലും ശാലിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല. അതൊക്കെ കണ്ടപ്പോ പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ ഞാൻ പറഞ്ഞു പോയതാ. ഇവള് ചെയ്തത് എന്താ ശരി? തെറ്റെവിടെ കണ്ടാലും അത് തുറന്നു പറയണം, എന്നാലേ ഇവള് കറിയാച്ചന്റെ മകളാവൂ. അത് മനസ്സിലായോ അന്നമ്മേ? അയ്യോ, ഒരു തെറ്റും ശരിയും, ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ വേവിച്ചനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? ആ തെറ്റും ശരിയും ആരാ തീരുമാനിക്കുന്നത്? എടി, ഇട്ട് മൂടാനുള്ള സ്വത്ത് തരാമെന്ന് പറഞ്ഞ് വിളക്കുമാരം കുറിയച്ചന്റെ ഒറ്റ മകളെ പെണ്ണും കണ്ട് സമൂഹം മൂളി പോന്ന അവൻ എന്റെ മുഖത്തെ കരിമാരി തേച്ചില്ലേ? ആണുങ്ങളെ പോലെ അവൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എതിർക്കില്ലായിരുന്നു. പണത്തിന്റെ പുറകെ പായുന്നതല്ല ഈ കറിയാച്ചൻ. എനിക്ക് അഭിമാനമാണ് വലുത്, അഭിമാനം. മനസ്സിലായോ നിനക്ക്? ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നെന്ന് കരുതി നീ വിഷമിക്കണ്ടടാ. ലോക്കപ്പിലും ജയിലിലും കിടന്നിട്ടുള്ളവരാ ഇവിടെ മഹാന്മാരായിട്ടുള്ളത്. എന്താണാവോ? ഞാൻ ഇവരെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാ. ജാമ്യം അനുവദിക്കുന്ന അവിടെ അല്ല, ഇവിടെ. ഇങ്ങോട്ട് പോന്നോളൂ. അയാളെ ഇറക്കിട്ടേക്ക്. കേടോ ഭാസ്കരൻ നേരെ, കല്ലുക്കാരൻ കുട്ടപ്പായി അനിയന്മാരെ ആദ്യമായി സ്റ്റേഷനിൽ കണ്ടപ്പോ തനിക്ക് അത്ഭുതമല്ലേ? സാരമില്ല, ഞങ്ങൾ ഇനി തുടർച്ച ഇവിടെ വരാൻ തീരുമാനിച്ചിരിക്കും. ഈ കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് വാലാട്ടിപ്പക്ഷിയെ പോലെ സ്വയം ഇരുന്ന് കുലുങ്ങുമ്പോ ഈ രാജ്യം മുഴുവൻ കുലുങ്ങുമെന്ന് കരുതണ്ട. ഈ തൊപ്പി തെറിക്കുമ്പോ ഇട്ടിരിക്കുന്ന കാക്കി കുപ്പായത്തിന് കാലിച്ചാക്കിന്റെ വില പോലും ഉണ്ടാവില്ല. അതെ, ഇത് പോലീസ് സ്റ്റേഷനാ, കവല പ്രസംഗമൊക്കെ അങ്ങ് വെളിയിലും.